സർവശക്തനായ ത്രിയേക ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. പരിശുദ്ധ സഭ ദൈവം വിളിച്ചു ചേർത്ത വിശുദ്ധ ശ്ലീഹന്മാരുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് അവരുടെ സ്മരണകളിൽ പരിശുദ്ധ നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. പരിശുദ്ധ സഭയുടെ അഞ്ചു കാനോനിക നോമ്പിൽ ആരാധനാ വർഷത്തിൽ നാലാമതായി വരുന്ന നോമ്പാണ് ശ്ലീഹ നോമ്പ്. കർത്തൃശിഷ്യന്മാരായ പന്തിരുവരുടെയും ജാതികൾക്കായി വിളിച്ചു ചേർക്കപ്പെട്ട പരിശുദ്ധ പൗലോസ് ശ്ലീഹായുടെയും പുകഴ്ചയെ പ്രതിയാണ് സഭ ഈ നോമ്പ് ആചരിക്കുന്നത്. നാം വിശുദ്ധിയിലായിരിക്കുന്ന ഈ ദിനങ്ങളിൽ ഓരോ ദിവസവും ഓരോ ശ്ലീഹന്മാരെ കുറിച്ചും ഞങ്ങൾ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് നോമ്പിന്റെ ഒന്നാം ദിനം. ഒന്നാമൻ പത്രോസ് എന്നുപേരുള്ള ശീമോൻ. ശ്ലീഹന്മാരിൽ മുമ്പനായ പത്രോസ് എന്ന വിശുദ്ധ വേദപുസ്തകം രേഖപ്പെടുത്തുന്നു. പത്രോസ് എന്ന വാക്കിന്റെ അർത്ഥം പാറ എന്നാകുന്നു. നഫ്താലി ഗോത്രത്തിൽ യോഹനാന്റെ മകനായി ബത്സൈദയിൽ ജനിച്ചു. ഒരു മുക്കുവനായിരുന്നു പത്രോസ് ശ്ലീഹ. ശ്ലീഹന്മാരിൽ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായും നമ്മുടെ കർത്താവിന്റെ പ്രിയപ്പെട്ട മൂന്ന് ശ്ലീഹന്മാരിൽ ഒരാളായും പത്രോസ് ശ്ലീഹയെ കാണാനാകും. ശ്ലീഹന്മാരുടെ പ്രതിനിധിയായി അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന സന്ദർഭങ്ങളും നമുക്ക് ദർശിക്കാനാകും. തന്റെ ജീവിതകാലം മുഴുവനും ദൈവവേലയ്ക്കായി ദൈവവിളിക്ക് ഒത്തവണ്ണം ജീവിച്ച് AD 67 റോമൻ സാമ്രാജ്യത്തിന്റെ തലവനായിരുന്ന നീറോ ചക്രവർത്തിയുടെ കാലത്ത് തലകീഴായി ക്രൂശിൽ തൂക്കപ്പെട്ട് അദ്ദേഹം രക്തസാക്ഷിത്വം വരിച്ചു. റോമിലെ സെന്റ് പീറ്റർ ബസിലിക്കയിൽ ശ്ലീഹായെ അടക്കം ചെയ്തിരിക്കുന്നു. സ്വർഗകവാടത്തിന്റെ താക്കോൽ പത്രോസ് ശ്ലീഹായുടെ കൈവശമാണെന്ന അടയാളത്തിൽ ഇദ്ദേഹത്തിന്റെ ചിഹ്നമായി താക്കോൽ കണക്കാക്കപ്പെടുന്നു. ഓരോ വിശ്വാസിയുടെയും മനസ്സിനെ പത്രോസ് ശ്ലീഹായുമായി ബന്ധിപ്പിക്കുന്ന ഒരു വേദഭാഗം കോഴി കൂകും മുമ്പേ മൂന്ന് തവണ തള്ളിപ്പറയുന്ന ആ ശപിക്കപ്പെട്ട രാത്രിയാണ് എന്നതിൽ സംശയമില്ല. കർത്താവിന്റെ അരുമ ശിഷ്യനും ശ്ലീഹന്മാരിൽ മുമ്പനും ആയിരുന്നിട്ടും തന്റെ ഗുരുവിനെ തള്ളിപ്പറയേണ്ടി വരികയും ശേഷം തന്റെ തെറ്റിനെ ഓർത്ത് നെഞ്ചുപൊട്ടുമാറ് അനുദപിച്ചു കരയുകയും ചെയ്ത പത്രോസ് വീഴ്ചയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നതിലൂടെ വിശ്വാസത്തെക്കുറിച്ചും നമ്മുടെ കർത്താവിന്റെ ക്ഷമയെക്കുറിച്ചും വലിയ പാഠം നൽകുന്നു. ആ പരിശുദ്ധന്റെ മധ്യസ്ഥത നമുക്ക് കാവലും കോട്ടയുമായിരിക്കട്ടെ. ഈ നോമ്പ് നോറ്റ് അനുഗ്രഹം പ്രാപിക്കുവാൻ ദൈവം നമുക്ക് സംഗതിയാക്കട്ടെ. ആമേൻ.